ഒരാൾ കൂടി സഭയിലേക്ക് എത്തുകയാണ്. MLA എന്ന ദൗത്യത്തിനായി ചാണ്ടി ഉമ്മൻ ആ ജയത്തിൻ്റെ തിളക്കത്തിൽ തന്നെയാണ്, വലിയ ജയത്തിൻ്റെ തിളക്കത്തിലാണ് പുതുപ്പള്ളി ഹൗസിൽ നിന്നും അദ്ദേഹം പോകുന്നത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിയമസഭാ സമ്മേളനത്തിൽ ഇന്ന് ചാണ്ടി ഉമ്മൻ പങ്കെടുക്കുമ്പോൾ അത് ആ കുടുംബത്തിനും വലിയ ഒരു വൈകാരികമായിട്ടുള്ള നിമിഷമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തൊട്ടു മുമ്പാണ് അദ്ദേഹം ഈ പുതുപ്പള്ളി ഹൗസിൽ നിന്ന് ഉമ്മൻചാണ്ടി എപ്പോഴും അവിടെ നിന്ന് യാത്രയാവുന്നതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ചാണ്ടി ഉമ്മൻ ഇന്ന് പുതിയൊരു ദൗത്യവുമായി ഇറങ്ങുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഇനി ചാണ്ടി ഉമ്മൻ്റെ MLA ആയിട്ടുള്ള ദിനങ്ങൾ അദ്ദേഹത്തിന് ആശംസകൾ തന്നെ നമുക്ക് നേരാം. MG മിത്രാണ് വിവരങ്ങൾ നൽകിയത് പുതുപ്പള്ളിയിൽ നിന്ന്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ എതിരായിട്ടുള്ള ഗൂഢാലോചന സഭയിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷം. CBI പറഞ്ഞ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് ആവശ്യം. അടിയന്തര പ്രമേയമായി വിഷയം കൊണ്ടുവരും. VV അരുൺ ചേരുന്ന വിവരങ്ങളുമായി. സഭയിലേക്ക് ഈ ഗൂഢാലോചന അന്വേഷിക്കണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം ഉയർത്താനുള്ള തീരുമാനത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രത്യേകിച്ചും ചാണ്ടി ഉമ്മൻ ഇന്ന് നിയമസഭയിൽ ആദ്യമായി പങ്കെടുക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ആദ്യമായി പങ്കെടുക്കുന്ന ദിവസം തന്നെ ഒരു അടിയന്തര പ്രമേയമായി ചാണ്ടി ഉമ്മൻ്റെ പിതാവിനെതിരായിട്ടുള്ള ഗൂഢാലോചന അന്വേഷിക്കണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. അരുൺ വിശദാംശങ്ങൾ നൽകാം. സോളാർ കേസ് നിരവധി ദിവസങ്ങൾ നിയമസഭയെ പ്രക്ഷുബ്ധമാക്കിയതാണ്. ആദ്യം UDF ഭരണപക്ഷത്തായിരിക്കുമ്പോൾ അന്നു മുതൽ തുടങ്ങിയ സോളാർ വിവാദം വീണ്ടും ഇന്ന് സഭയിൽ ആളിക്കത്തുമെന്ന് ഉറപ്പാണ്. ഇന്ന് പ്രതിപക്ഷമാണ് ആ വിഷയം, ഇന്നത്തെ പ്രതിപക്ഷമാണ് ഉന്നയിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. UDF ഭരണപക്ഷത്തായിരിക്കുമ്പോഴാണ് സോളാർ വിവാദം ഉണ്ടാകുന്നത്. അന്നത്തെ പ്രതിപക്ഷമായ ഇടതുമുന്നണി അതിശക്തമായ സമരങ്ങൾ സഭയ്ക്കകത്തും പുറത്തും നടത്തിയ വിഷയമാണ്. ഇന്ന് വീണ്ടും കാര്യങ്ങൾ മാറി വരികയാണ്. ഇന്ന് ഭരണപക്ഷത്ത് ഇടതുമുന്നണിയാണ്, പ്രതിപക്ഷത്ത് UDF ആണ്. പ്രതിപക്ഷം ആ UDF ആണെന്ന വിഷയം സഭയിൽ കൊണ്ടുവരുന്നത്. അതിന് കാരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകൾ. കഴിഞ്ഞ ഡിസംബറിൽ CBI ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തമാക്കിക്കൊണ്ട് തിരുവനന്തപുരം CDM കോടതി സമർപ്പിച്ച ഒരു റിപ്പോർട്ടുണ്ട്. തിരുവനന്തപുരത്തെ കോടതി സമർപ്പിച്ച റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിയെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാൻ സോളാർ കേസിൽ, ലൈംഗിക പീഡന കേസിൽ ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ വലിയ ഗൂഢാലോചന നടന്നുവെന്ന കണ്ടെത്തലുണ്ട്. ആ കണ്ടെത്തലിൽ ഭരണപക്ഷത്തെ MLA ആയ ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ബിയുടെ നേതാവ് KB ഗണേഷ് കുമാറിന്റെ പേരും പരാമർശിച്ചിട്ടുണ്ട്. KB ഗണേഷ് കുമാറാണ് ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയെന്ന വിമർശനമുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷം UDF ഇന്ന് ഈ വിഷയം സഭയിൽ കൊണ്ടുവരുന്നത്. ഗൂഢാലോചനയിൽ അന്വേഷണം വേണം. ഈ പരാതിക്കാരിയുടെ ആരോപണത്തിൽ പരാതിക്കാരി മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പരാതി നൽകുമ്പോഴാണ് ഈ കേസ് CBIക്ക് വിടാൻ പിണറായി സർക്കാർ തീരുമാനിച്ചത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഗൂഢാലോചന ഉണ്ടെന്ന് CBI തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ അതിലും CBI അന്വേഷണമോ അല്ലെങ്കിൽ മറ്റേ വിധത്തിൽ അന്വേഷണമോ വേണമെന്ന ആവശ്യമാകും പ്രതിപക്ഷം ഉന്നയിക്കുക. ഷാഫി പറമ്പിലാകും ഈ വിഷയത്തിൽ ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി സംസാരിക്കുക. സർക്കാർ ഈ നോട്ടീസ് അംഗീകരിക്കുമെന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം സോളാർ വിഷയം വീണ്ടും നിയമസഭയിൽ എത്തുകയാണ്. സഭയെ പ്രക്ഷുബ്ധമാക്കാൻ പോകുന്ന വിഷയമായി തന്നെ അത് മാറുമെന്നും ഏറെക്കുറെ ഉറപ്പാണ്. കാരണം അതിവൈകാരികമായി ഈ വിഷയം പ്രതിപക്ഷം ഏറ്റെടുക്കും. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ പുത്രൻ സഭയിലെത്തുന്ന ദിവസം സോളാർ ചർച്ച ചെയ്യപ്പെടുന്നു എന്നതുകൂടി ഒരു യാദൃശ്ചികതയാകാം. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ആ ഈ സഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ അത് ആദ്യ ദിവസം തന്നെ പ്രതിപക്ഷം എത്തുകയാണ്. സർക്കാരിനെ അടിക്കാൻ ഏറ്റവും വലിയ ആയുധമായി പ്രതിപക്ഷം അത് ഉപയോഗിക്കുമെന്നും ഉറപ്പാണ്. സഭയ്ക്കകത്തും പുറത്തും ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രക്ഷോഭങ്ങൾക്കും പ്രതിപക്ഷ നീക്കമുണ്ട്. 13-ന് UDFന്റെ ഏകോപന സമിതി യോഗം ചേരുന്നുണ്ട്. അത് സർക്കാരിനെതിരെ മറ്റു സമര പരിപാടികളായിരുന്നു പ്രധാന ആവശ്യമെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സോളറും അവിടെയും പ്രധാന വിഷയമായി മാറുമെന്ന ഉറപ്പാണ്. അടിയന്തര ചാണ്ടി ഉമ്മൻ സത്യപ്രതിജ്ഞ ചെയ്ത് MLA ആയി സഭയിൽ എത്തുമ്പോൾ തൊട്ടു പിന്നാലെ സംഭവിക്കാൻ പോകുന്നത് ഈ സോളാർ വിഷയത്തിലെ അടിയന്തര പ്രമേയ നോട്ടീസ് അനുമതി തേടി ഷാഫി പറമ്പിൽ സംസാരിക്കും എന്നുള്ളതാണ്. സ്വാഭാവികമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അത് മറുപടി പറയേണ്ടി വരും. അതായത് ചാണ്ടി ഉമ്മന്റെ സഭയിലെ ആദ്യ ദിവസം ആദ്യ നിമിഷങ്ങൾ തന്നെ തന്റെ അച്ഛനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ദീർഘനാൾ ഉമ്മൻചാണ്ടിയെ പ്രതിക്കൂട്ട് നിർത്തിയ സോളാർ വിഷയം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന അവസരത്തിലാകും ചാണ്ടി ഉമ്മൻ സഭയിലേക്ക് കടന്നു വരിക. അതും ഒരു യാത്രയായി മാറുകയാണ് ഉറപ്പായും അരുൺ. പ്രത്യേകിച്ചും ചാണ്ടി ഉമ്മൻ സഭയിലുള്ളപ്പോൾ തന്നെ ഇത് ഉന്നയിക്കുക എന്നുള്ളത് വലിയ കാര്യമായി ചാണ്ടി ഉമ്മനും കാണും. എന്താണെങ്കിലും ഈ പ്രതിപക്ഷത്തിൻ്റെ ഈ നീക്കം ഈ സമ്മേളനത്തിൽ ഉടനീളം ഈ സോളാർ കേസ് അതിലെ ഗൂഢാലോചന കൂടുതൽ കൂടുതൽ സജീവമായി നിർത്തുക എന്നുള്ള ഒരു ആശയത്തിലേക്കാണോ ഒരു തീരുമാനത്തിലേക്കാണോ പ്രതിപക്ഷം എത്തുന്നത്?
നാല് ദിവസം മാത്രമാണ് സഭാ സമ്മേളനം ചേരുക. അവിടെ പ്രതിപക്ഷത്തിന് വിഷയം ഉന്നയിക്കാനുള്ള അവസരങ്ങൾ പരിമിതമാണ്. തുടർച്ചയായ നാല് ദിവസവും ഈ വിഷയം എടുത്ത് അടിന്റെ പരമായി കൊണ്ടുവരാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ ഏത് വിധേയനാ പ്രതിപക്ഷം വിഷയത്തിൽ ശക്തമായി മുന്നോട്ട് പോകുമെന്ന സഭയ്ക്കുള്ളിൽ പോകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും ഇന്ന് പ്രതിപക്ഷം വിഷയം ഉയർത്തും. ഈ ബില്ലിന്റെ ചർച്ചകളിലൊക്കെ സ്വാഭാവികമായും പ്രതിപക്ഷാംഗങ്ങൾ ഈ വിഷയത്തിനും ഊന്നി ചർച്ച നടത്തുമെന്നും ഉറപ്പാണ്. പക്ഷെ നാല് ദിവസം മാത്രമേ സഭ ചേരുന്നുള്ളൂ എന്നുള്ളൊരു പരിമിതിയാണ് പ്രതിപക്ഷത്തിന് മുന്നിൽ. പക്ഷേ സഭയ്ക്ക് പുറത്ത് വിശാലമായ അവസരം പ്രതിപക്ഷം തുറന്നു കിട്ടുകയാണ് സോളർ വിഷയം. ഉമ്മൻചാണ്ടി എന്നത് കേരളത്തിൽ ജനതയുടെ മനസ്സിൽ ഇപ്പോഴും ഒരു വികാരമായി നിൽക്കുന്ന നേതാവാണ്. ആ നേതാവിനെ ഇത്തരമൊരു പീഡന കേസിൽ കൊടുക്കാൻ ഗൂഢാലോചന നടത്തി എന്ന ഗുരുതരമായ കണ്ടെത്തലാണ് സി ബി ഐയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് അന്ന് ഉമ്മൻചാണ്ടിക്കൊപ്പം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തന്നെ ഭാഗമായിരുന്ന, പിന്നീട് രാജിവെക്കേണ്ടി വന്ന കെ വി ഗണേഷ് കുമാറാണ്. അന്ന് ഇന്ന് അദ്ദേഹം ഇടതുമുന്നണിയുടെ പ്രധാന ഘടകകക്ഷിയാണ്. മാസങ്ങൾ ആഴ്ചകൾക്കപ്പുറം അദ്ദേഹം വീണ്ടും മന്ത്രിസഭയിലേക്ക് വരുമെന്ന സൂചനകളും ശക്തമാണ്. രണ്ടര വർഷം കാലാവധി കഴിയുമ്പോൾ പുതിയ രണ്ട് മന്ത്രിമാർ മാറും. അതിലൊന്ന് കെ വി ഗണേഷ് കുമാറാണ്. അത് അദ്ദേഹത്തിന് അനുകൂലമായ കാര്യം നിൽക്കുമ്പോഴാണ് ഈ വിവാദം കൂടി കടന്നു വരുന്നത് എന്നത് കൂടി ശ്രദ്ധേയമാണ്. ഇങ്ങനെ ഗണേഷ് കുമാറിന്റെ മന്ത്രിസഭാ പ്രവേശനത്തിന്റെ സാധ്യതകൾ ഇത് ബാധിക്കുമെന്ന കാര്യവും വളരെ ആകാംക്ഷയുണ്ടാക്കുന്നതാണ്. ഏതായാലും സോളർ വിഷയം വീണ്ടും കേരള നിയമസഭയിൽ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യെസ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സോളാർ കേസ്. അതിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന സി ബി ഐയുടെ റിപ്പോർട്ട്, ആ സി ബി ഐയുടെ റിപ്പോർട്ടിൽ അന്വേഷണം വേണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. അടിയന്തര പ്രമേയമായ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. ബി ബി ആറിനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കെതിരായ ഖലിസ്ഥാനി ആക്രമണത്തിൽ കനേഡിയൻ പ്രധാനമന്ത്രിയെ ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ.